ഫ്രണ്ട്സ് ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് സിലബസാണ്. ഹലോ ഫ്രണ്ട്സ്, ചാപ്റ്റർ 6 ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിംഗ് ജാവാസ്ക്രിപ്റ്റിന്റെ ക്ലാസ് 2 എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ക്രിപ്റ്റ് ടാഗിനെ കുറിച്ചിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടനായിട്ടും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോയിട്ട് കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫംഗ്ഷൻസിനെ പറ്റിയിട്ടാണ്, അതായത് ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. C++ ഓൾറെഡി നമ്മൾ ഫംഗ്ഷൻസിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിലും യൂസ് ചെയ്യണത്. എ ഫംഗ്ഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ വിത്ത് എ നെയിം. ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷനാണ്, അതിനൊരു നെയിം ഉണ്ടാകും, ഒരു പേരുണ്ടാകും. ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് എ ഫംഗ്ഷൻ ഈസ് ദാറ്റ് ഇഫ് വി നീഡ് ടു എക്സിക്യൂട്ട് എ പീസ് ഓഫ് പ്രോഗ്രാം കോഡ് മോർ ദാൻ വൺസ് ഇൻ എ വെബ് പേജ്, ദ കോഡ് ഹാസ് ടു ബി റിട്ടേൺ ഓൺലി വൺസ് വിത്തിൻ ദ ഫംഗ്ഷൻ. അതായത് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു വെബ് പേജിൽ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഒരേ പ്രോഗ്രാം കോഡ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോഗ്രാം കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എല്ലായിടത്തും പോയിട്ട് നമ്മൾ ആ പ്രോഗ്രാം പിന്നെയും പിന്നെയും എഴുതുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രാവശ്യം ഈ ഒരു പ്രോഗ്രാം, അത് ആ പ്രോഗ്രാം കോഡ് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ എഴുതിയതിന് ശേഷം ഈ ഫംഗ്ഷനെ നമുക്ക് എവിടെയൊക്കെ വേണോ, എവിടെയൊക്കെയാണോ കോഡ് ആവശ്യമുള്ളത് അങ്ങോട്ടേക്ക് കോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു പ്രോഗ്രാം കോഡ്സ് എല്ലാം നമ്മളിങ്ങനെ റൈറ്റ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പരിപാടി നമുക്ക് നിർത്താനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പോൾ നമുക്കിപ്പോൾ ഒരു വെബ് പേജിൽ ഒന്നിൽ കൂടുതൽ പ്ലേസുകളിൽ നമുക്ക് ആ ഒരു കോഡ് യൂസ് ചെയ്യണമെങ്കിൽ ആ കോഡ് നമ്മൾ എന്ത് ചെയ്യണം, ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കുക. എന്നിട്ട് ആ ഫംഗ്ഷൻ്റെ നെയിം വെച്ചിട്ട് നമുക്ക് കോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, ഫംഗ്ഷൻ പ്രിൻറ്റ് ദെൻ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ്. ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. ഇത് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന കീവേഡിലൂടെ യൂസ് ചെയ്യണത്. ദെൻ പ്രിൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഫംഗ്ഷൻ്റെ നെയിമാണ് ഈ പ്രിൻ്റ് എന്ന് പറയണത്. ഓക്കെ, ഈ നെയിം വെച്ചിട്ടാണ് നമ്മൾ കോൾ ചെയ്യണത്. ദെൻ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് എഴുതിയിട്ടുള്ളൂ, ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ്. പക്ഷേ ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് കാര്യമില്ല, ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യില്ല. അതെന്തുകൊണ്ടാണ് റണ്ണാവാത്തത്? കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ കോൾ ചെയ്തിട്ടില്ല. ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്താൽ മാത്രമാണ് ഇത് റണ്ണാവുള്ളൂ, ഈ വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്നത് പ്രിൻ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ കോൾ ചെയ്യുക. കോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാവുന്നതാണ് ഈ പ്രിൻ്റ്, ദെൻ പരാന്തസിസ് സെമികോളൻ എന്നാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, കോൾ ചെയ്യണത്. ഓക്കെ, ഇത് യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സംഭവം, ഈ വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളത് പ്രിൻ്റായിട്ട് വരുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ HTML നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുവാണെ, ദെൻ ടൈറ്റിൽ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ജാവാസ്ക്രിപ്റ്റ്, ദെൻ ഫംഗ്ഷൻ പ്രിൻറ്റ്, ദെൻ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്നാണ് കൊടുത്തത്. ഓക്കെ, ഇപ്പം ഇത്ര സംഭവമാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം ഈ ഫംഗ്ഷൻ പ്രിൻ്റ് എന്ന് പറയുന്നത് ഇതെന്താണ്, ഇത് ഫംഗ്ഷൻ്റെ ഹെഡറാണ്, ഫംഗ്ഷൻ ഹെഡറാണ്. അപ്പോൾ ഇതിൽ വന്നിട്ട് ഫസ്റ്റ് വന്നത് ഈ ഒരു കീവേഡും അതുപോലെ പ്രിൻ്റ് എന്ന് പറയുന്നത് ആ ഒരു ഫംഗ്ഷൻ്റെ നെയിമുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഇതാണ് ആ ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടോ, ഒന്നും ഡിസ്പ്ലേ ചെയ്ത് വരുന്നില്ല. അതായത് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് പക്ഷേ ഇവിടെ പ്രിൻ്റ് ചെയ്ത് വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളിതൊരു ബോഡി ടാഗിൻ്റെ ഉള്ളിൽ കൊടുത്തു വെക്കുകയാണ്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ബോഡി ടാഗിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, പ്രിൻ്റ് ചെയ്ത് വരുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, നമ്മളിവിടെ ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാത്തതുകൊണ്ടാണ് അത് ഡിസ്പ്ലേ ചെയ്ത് വരാത്, ഈ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് വരാത്തത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഫംഗ്ഷൻ കൊടുക്കുക. ഇവിടെ ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് പ്രിൻ്റാണ്. ഓക്കെ, പ്രിൻ്റ് ദെൻ ബ്രാക്കറ്റ് ദെൻ സെമികോളൻ. ഓക്കെ, ഇനി ഒന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പ്രിൻ്റ് എന്ന ഫംഗ്ഷൻ കോൾ ചെയ്തു, ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തു. ഇങ്ങനെ കോൾ ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്ത് വരുള്ളൂ. ഇപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ഹെഡ് ടാഗ് ആണെങ്കിലും എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. കണ്ടോ, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ പ്രിൻ്റ് എന്ന് പറയണത് ഇത് ഫംഗ്ഷൻ്റെ ഹെഡറും അതുപോലെ തന്നെ ഇതെന്ന് പറയണത് ഫംഗ്ഷൻ്റെ ബോഡിയുമാണ്. ഓക്കെ, ഫംഗ്ഷൻ ബോഡിയും ഇത് ഫംഗ്ഷൻ ഹെഡറും ആണ് വന്നിട്ടുള്ളത്.
മനസ്സിലായോ? അപ്പോൾ നമുക്ക് ബോഡിയുടെ ഉള്ളിൽ കൊടുക്കാം, അതുപോലെ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കാവുന്നതാണ്. ബട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്താൽ മാത്രമാണ് അതിൻ്റെ അത് പ്രോപ്പറായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഓക്കെ, പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് കൊടുക്കാനായിട്ട് നിങ്ങൾ മറക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ എത്ര ടൈം വേണമെങ്കിലും നമുക്ക് കോൾ ചെയ്യാവുന്നതാണ്. നമുക്ക് എവിടെയൊക്കെയാണ് ആവശ്യം അവിടെയല്ല നമുക്ക് കോള് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളൊരു കേസാണ്, അതായത് നമുക്ക് ഈ വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളത് രണ്ട് പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യണം, പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് പ്രാവശ്യം കോൾ ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഒന്നും കൂടി നമ്മൾ കോൾ ചെയ്യുകയാണ് പ്രിൻ്റ്. ഓക്കെ, നമ്മൾ കോൾ ചെയ്തു, എന്നിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം ഇത് സംഭവിക്കും, നേരെ ഡിസ്പ്ലേ ചെയ്ത് വന്നു അല്ലേ. ഒരു ഒരു ലൈൻ തന്നെയാണ് രണ്ടെണ്ണം ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്കിത് നെക്സ്റ്റ് ലൈനിലേക്ക് ആക്കണം. അപ്പോൾ എന്ത് യൂസ് ചെയ്യുക, നമ്മൾ സാധാരണ നെക്സ്റ്റ് ലൈനിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗാണ് ബി ആർ ടാഗ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇവിടെ ബി ആർ ടാഗ് എന്ന് കൊടുക്കുക, ദെൻ സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, നെക്സ്റ്റ് ലൈനിലേക്ക് പോയി. അപ്പോൾ നമ്മൾ ബി ആർ ടാഗ് യൂസ് ചെയ്തോണ്ട് നമുക്ക് നെക്സ്റ്റ് ലൈനിൽ പ്രിൻ്റ് ചെയ്ത് കാണിക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ എത്ര പ്രാവശ്യം കോൾ ചെയ്യുന്നു അത്രയും പ്രാവശ്യം ഈ ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്താണെങ്കിൽ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മൾ റിപ്ലൈ തരുന്നതാണ്. ഓക്കെ.